അങ്ങാടിപ്പുറം പഞ്ചായത്ത് രണ്ടാം വാർഡ് മേലെ അരിപ്രയിലെ മലിനമായ വീട്ടുകിണർ ശുചീകരിച്ച ടീം വെൽഫെയർ പ്രവർത്തകർ. നൗഷാദ് പൂളയംകുന്നൻ, കുഞ്ഞുമൊയ്തീൻ കോടയങ്ങൽ, റാഫി കിഴക്കേക്കര തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന അരിപ്രയിലെ ജാനകിയുടെ വീട്ടുകിണറാണ് പ്രവർത്തകർ ശുചീകരിച്ചത്. കിണറ്റിലേക്ക് തൊട്ടടുത്ത പറമ്പിലെ പ്ലാവിൽ നിന്നും ചക്കയും ഇലയും ചാടി വെള്ളം മലിനമാകുന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ സ്വാലിഹ നൗഷാദ് പ്രശ്നം സംഘത്തെ അറിയിക്കുകയായിരുന്നു. ടീം വെൽഫെയർ സംഘമെത്തി മരത്തിലെ ചില്ലകൾ വെട്ടിമാറ്റുകയും കിണർ വൃത്തിയാക്കുകയും ചെയ്തു. നൗഷാദ് പൂളയംകുന്നൻ, കുഞ്ഞുമൊയ്തീൻ തോടയങ്ങിൽ, റാഫി കിഴക്കേക്കര തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. കൃഷി ചമ്മലയും പിന്നെ തക്കയും മാങ്ങയും ഒക്കെ ചാടി കിണറൊക്കെ വൃത്തികേടാക്കി, വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ ആയി. അതുകൊണ്ട് ഇപ്പോൾ മെമ്പറോട് പറഞ്ഞ് മൂന്നാലാൾക്കാർ വന്ന് ഓരോ കൊമ്പ് വെട്ടി എനിക്ക് വൃത്തിയാക്കി തന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായി. ഇപ്പം എന്താ ചെയ്യുക, പെരെ അതേമാതിരി ഇപ്പോൾ പെരെ എപ്പോഴാണാവോ വീഴുന്നത് അതറിയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെ വന്ന് വെട്ടി തന്നത്. ഒരു രണ്ട് മൂന്ന് കുട്ടികൾ വന്ന് മേമ്പർ റൊട്ടി ഉണ്ടായിരുന്നു. മേമ്പർ റൊട്ടി വന്നിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി കൊമ്പൊക്കെ കടിഞ്ഞ് വൃത്തിയാക്കി തന്നു പോയി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഖുബൂസ് മാത്രം മതി. അൽദാൻ ഖുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഖുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഖുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് ഖുബൂസ്.